ഒരു മാനേജർ പോലും ഇല്ലാത്തത് അതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇവിടെ ആരെങ്കിലും കൈക്കൂലി വാങ്ങിയാൽ അയാള് മരിക്കും. ആരാ ഇവരെയൊക്കെ കൊല്ലുന്നത്? ആരാ? അതിനെക്കുറിച്ച് എനിക്കും കൂടുതൽ അറിയില്ല. ഞാനും വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഹേയ് മാനേജർ, എനിക്ക് 50 കോടിയുടെ ലോൺ വേണം. അതിനു വേണ്ടി പ്രമാണ രേഖകൾ ആവശ്യമാണ്. എന്റെ കയ്യിൽ ഒരു പ്രമാണ രേഖകളും ഇല്ല. നിങ്ങൾ എനിക്ക് ലോൺ തരൂ, ഞാൻ നിങ്ങൾക്ക് ഒരു ഷെയർ തരാം. താങ്കൾ എന്തൊക്കെയാ പറയുന്നത്? ഈ ബാങ്കിൽ കൈക്കൂലിയെ കുറിച്ച് പറയാൻ എങ്ങനെ കഴിഞ്ഞു? വേഗം തന്നെ ഇവിടെ നിന്ന് പോ. ഗാർഡ്സ്, ഗാർഡ്സ്, ഇയാളെ പിടിച്ച് പുറത്താക്കും. അയ്യോ മാനേജർ സാർ, ആ വയസ്സിനോട് എന്തിനാ ദേഷ്യപ്പെട്ടത്? അതെനിക്ക് തോന്നുന്നത് അയാള് കൈക്കൂലിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടാകുമെന്നാ. മാനേജർ സാർ നല്ല മനസ്സുള്ള ആളല്ലേ? നല്ല ആളാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കണം. അതിനെന്താ കാരണം? ഇവിടെ ആരെങ്കിലും കൈക്കൂലി വാങ്ങാൻ നിന്നാൽ അവനെ ഒരു പ്രേതം കൊന്നു കളയും. അതെയോ? അയ്യോ അയ്യോ, ദൈവമേ എന്നെ ഒന്നും ചെയ്യരുതേ. എന്റെ ദൈവമേ, ഇതെന്താ സംഭവിച്ചത്? ഇതാ പ്രേതത്തിന്റെ പണി തന്നെയാ. അതെ അതെ, എനിക്കും അത് തന്നെയാ തോന്നുന്നത്. അത് പിന്നെ ആര് ചെയ്യാനാ? എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻസ്പെക്ടറിനോട് കാര്യങ്ങൾ പറയണം. ഇൻസ്പെക്ടർ സാർ, കാലത്ത് ആ ഗാർഡിന്റെ ബോഡി കിട്ടിയില്ലേ? അയാളുടെ മരണത്തിന്റെ പിന്നിൽ എന്താണെന്നുള്ള വിവരം ലഭിച്ചോ? ഇല്ല, ഇപ്പോൾ ഞങ്ങൾ അന്വേഷണത്തിലാണ്. എത്രയും വേഗം തന്നെ അതിന്റെ പിന്നിലുള്ളവരെ കണ്ടെത്തും. ശരി ഇൻസ്പെക്ടർ സാർ. അയ്യോ പ്രേതം, ഓടിക്കോ ഓടിക്കോ. എന്റെ ഈശ്വര, എന്റെ എല്ലാ സമ്പാദ്യം ഇവിടെയാണ് ഉള്ളത്. എനിക്ക് ഇനി ഒന്നുമില്ലല്ലോ. ഞാൻ ഇന്നലെ രാത്രി ആ പ്രേതം ഇവിടെ കറങ്ങി നടക്കുന്നത് കണ്ടു. ഈ പ്രേതം തന്നെയാ കളവ് ചെയ്തതും ആ ഗാർഡിന്റെ ജീവൻ എടുത്തതും. ഈ നാശം പിടിച്ച പ്രേതത്തിന് ഈ ബാങ്ക് കണ്ടുള്ളൂ കളവ് ചെയ്യാൻ? ഇതൊന്നും ഞാൻ ചെയ്തതല്ല. ഞാൻ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ കളവ് ചെയ്തത് ഞാനല്ല, തീർച്ചയായും എന്റെ പേരിൽ ആരോ കളവ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ അവനെ കണ്ടുപിടിക്കും. അവന്റെ ജീവൻ ഞാൻ തന്നെ എടുക്കും. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ ഇന്നലെ കണ്ട പ്രേതം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇതിന് പിന്നിലുള്ളവരെ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പോകണേ? ഇപ്പോൾ എനിക്ക് അതൊന്നും അറിയില്ല. എന്നാലും ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ശരി, വേഗം എനിക്ക് ബാങ്കിൽ വരുന്നവരുടെ എല്ലാ വിവരങ്ങളും കിട്ടണം. ഇന്ന് രാത്രി തന്നെ ബാങ്കിലുള്ള എല്ലാ മുതലുകളും ഞാൻ മോഷ്ടിക്കാൻ പോവുക. ഇവിടെ ഒരാൾ ഗേറ്റ് ലോക്ക് എല്ലാം തകർത്ത് ബാങ്കിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. അയാൾ ഒരു കള്ളൻ തന്നെയാണ്. നിങ്ങൾ വേഗം തന്നെ പോലീസിൽ അറിയിക്കൂ. എന്റെ വർഷങ്ങളായുള്ള പരിശ്രമത്തിന് ശേഷമാ എനിക്ക് ഈ വജ്രങ്ങൾ കയ്യിൽ കിട്ടിയത്. ഓ ഓ ഓ ഓ
എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്നാ നീ ഭയപ്പെട്ടു പോയോ? നീ ഒരു പ്രേതമല്ലേ? എന്നെ ഒന്നും ചെയ്യരുത്. നീയല്ലേ ഇന്നലെ രാത്രി ഇവിടെ വന്ന് മോഷ്ടിച്ചത്? പിന്നെ ഈ സെക്യൂരിറ്റി ഗാർഡിനെ നീ തന്നെയല്ലേ കൊന്നത്? അതൊക്കെ ചെയ്തതിന് ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. നിക്കടാ അവിടെ, എന്നെ രക്ഷിക്കണ ഇൻസ്പെക്ടർ, ഇല്ലെങ്കിൽ ഈ പ്രേതം എന്റെ ജീവൻ എടുക്കും. ഇൻസ്പെക്ടർ, ഇവനാണ് ഇന്നലെ മോഷണം നടത്തിയത്. ഇവൻ തന്നെയാ ആ ഗാർഡിനെ കൊന്നത്. എന്നിട്ട് അവൻ വീണ്ടും വജ്രങ്ങൾ മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണ്. ഈ വജ്രങ്ങൾ എന്തെയാണ് ഇൻസ്പെക്ടർ? എന്തെയാണ് ഇൻസ്പെക്ടർ? ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കില്ല. അയാളെ കൊലപ്പെടുത്തിയതിന് ശേഷം ആ ബാങ്കിൽ ഉണ്ടായ ദുരൂഹമരണത്തിന്റെ വാർത്തയും അതോടെ തീർന്നു. അതുകൊണ്ട് അവിടം വിട്ട് പ്രേതവും പോയി. ഞാൻ ഒരിക്കലും കൈക്കൂലി വാങ്ങില്ല, അതുപോലെ വേറെ ആരെയും കൈക്കൂലി വാങ്ങാൻ സമ്മതിക്കില്ല. ഹലോ കൂട്ടുകാരെ, ഞങ്ങളെ കമന്റ് ചെയ്ത് അറിയിക്കൂ ഈ കഥ എങ്ങനെയുണ്ടെന്ന്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യൂ. ബൈ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.